കറിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം. സാധാരണ അത്രയും ടേസ്റ്റ് ആയില്ല. എന്താണ് ചില ദിവസം ഇങ്ങനെ? എന്റെ അനേനെ എലീനെയും കണ്ട. എന്ത് വടി പെണ്ണ ഇത്? രണ്ട് പിള്ളേരുടെ അമ്മയായില്ലേ നീ? എന്നിട്ട് നീ ആനെ ഉണ്ടാക്കി കളിക്കുകയാണോ? പിന്നല്ലാതെ ഞാൻ അച്ഛനെ പോലെ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കണം. അച്ഛന് ടെൻഷൻ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അതിപ്പോ പറയണ്ടല്ലോ, അച്ഛന്റെ മുഖവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോ അറിയത്തില്ലേ. അങ്ങനെ അച്ഛന് ടെൻഷൻ ഒന്നുമില്ല, അത് നിനക്ക് തോന്നുന്നു. അതെ അതെ, എന്നിട്ടാണ് ഒരു ആവശ്യമില്ലാതെ ശിവേട്ടൻ്റെ അടുക്കൽ ദേഷ്യപ്പെട്ടത്. എടി, അച്ഛൻ അത് ആ ഒരു മൂഡിൽ അങ്ങനെ എന്തോ പറഞ്ഞതല്ലേ? അപ്പൊ ഉടനെ തന്നെ അവൻ കാശ് കൊണ്ട് കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് ശരി, അച്ഛൻ അപ്പൊ മൂഡിൽ ഓരോന്ന് വിളിച്ചു പറയാം, അത് ബാക്കിയുള്ളവർക്ക് ആർക്കും വിഷമാവത്തില്ലെന്നാണോ അമ്മ വിചാരിക്കുന്നത്? എന്റെടി, ഞാൻ ശിവനെ കുറ്റം പറഞ്ഞതല്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞ ഉടനെ അവൻ കാശ് കൊണ്ട് കൊടുക്കാവോ? ശിവേട്ടൻ അത് അത്രയും വിഷമമായി, അതുകൊണ്ടാണ് പൈസ കൊണ്ട് കൊടുത്തത്. എന്നാ അച്ഛനും അത് ഭയങ്കര വിഷമമായിട്ടുണ്ട് കേട്ടോ. ആ ഇപ്പൊ രണ്ടുപേർക്കും വിഷമമായില്ലേ, റാലിയായി. ഇത് ശിവേട്ടൻ അച്ഛനും എടുത്ത പൈസ ആണല്ലോ, നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? അത് വാവേ നോക്കുന്ന ആന്റി ഇല്ലേ, ആന്റി തന്നതാ. ദമയന്തി ആന്റിയോ? ഇത് ദമയന്തി ആന്റിക്ക് എവിടെ നിന്ന് കിട്ടി? ആ മേശപ്പുറത്തിരുന്നതാ. കണ നീ വാവേടെ അടുത്ത് പോയിരിക്ക കേട്ടോ. ഇനി നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ ദമയന്തി ആളത്ര ശരിയല്ലെന്ന. അതിനിപ്പോ അവരെന്തോ ചെയ്തേ? ഈ മേശലിരുന്ന് കാശെടുത്ത് അവന്റെ കൊടുത്തില്ലേ? ശരി, ഇത് നല്ല കൂത്ത്. എന്റെ അമ്മ അവരത് എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ അവരെ നമുക്ക് കള്ളിയാണെന്ന് പറയായിരുന്നു. അവരത് എടുത്തോണ്ട് പോയില്ലല്ലോ, അവിടെ കിടക്കുന്ന കണ്ടപ്പോ കണ്ണണ്ടായാലും കൊടുത്ത് കറക്റ്റ് ആയിട്ട് എന്റെ കയ്യിൽ തന്നെയല്ലേ കൊണ്ട് തന്നത്. എടി, ഇത് നല്ല പിള്ള ചമ്മയാ നോക്കുന്നതാ. കുറച്ചു കാലം കഴിയുമ്പോ അതിന്റെ തനി സ്വഭാവം പുറത്തിറങ്ങുന്ന കാണാം. എന്തായാലും കാലാകാലങ്ങൾ ഇവിടെ നിർത്താൻ പോകുന്നില്ലല്ലോ. അമ്മായിയാണ് ഇവിടെ കൊണ്ട് നിർത്തിയത്. ഇപ്പൊ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഒന്നാമത് ശിവേട്ടൻ അടഞ്ഞു നിൽക്കുവാണ്. നിന്റെ ഓരോ സാധനങ്ങൾ ഇനി അലമാരിക്കകത്തൊന്ന് കാണാതെ പോകുമ്പോ നീ പഠിച്ചോളൂ. ചേടാ, അമ്മ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്ക്, വെറുതെ അവരുടെ മണ്ടയ്ക്ക് കയറാം. നീ അതി താ, നീ ഉരുട്ടി കളിച്ചോണ്ടിരിക്കും. ഒന്ന് ഹെൽപ്പ് ചെയ്യേ, അല്ലെങ്കിൽ എഴുന്നേറ്റ് കൊച്ചിൻ്റെ അടുത്ത് അങ്ങാനും പോയിരിക്കും. ഞാൻ അത്ര ഉരുട്ടി വെച്ചില്ലേ അവിടെ. കൊച്ചിൻ്റെ അടുത്ത് നിന്ന് എത്ര നേരം നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? പോയി കൊച്ചിന് പാലുമെല്ലാം കൊടുക്കും, പോ. അല്ല, അത് ഞെട്ടിയണീച്ച്. കിടക്കായിരുന്നു, പെട്ടെന്ന് മയങ്ങിപ്പോയി, ഇരുന്ന് ഉറങ്ങി. അച്ഛന് വെള്ളം വല്ലതും വേണോ? ഒന്നും വേണ്ട. കുഴപ്പമില്ലല്ലേ? ഒന്നുമില്ല. എന്ത്? അല്ല, ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രക്കിംഗ് നല്ലതായിരുന്നു. ഇപ്പോഴായിരുന്നു ആ അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് ചിറ്റപ്പ അന്വേഷിക്കാൻ വന്നായിരുന്നു. വന്നായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് തന്നെ തിരിച്ചിങ്ങോട്ട് വന്ന്. ഒരുമിച്ചാ? ഓ, ചിറ്റപ്പ ഇങ്ങോട്ട് വന്നില്ലല്ലേ. വന്നില്ലേ? ഇല്ല. ആ വന്നില്ല. അവൻ ഇവിടെ ഞങ്ങൾ വരണ വഴിക്കേ വണ്ടി പഞ്ചറായേ. പഞ്ചറായി? ആ വണ്ടി പഞ്ചറായ ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോയി. അല്ല, അച്ഛൻ സാധാരണ ചിറ്റപ്പന്റെ വണ്ടി കൊടുക്കൂലല്ലേ? ആ കൊടുക്കൂലായിരുന്നു. ചിറ്റപ്പ വണ്ടി നശിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരും. അല്ല അച്ഛൻ നമ്മളെ ചിറ്റപ്പനെ തെറ്റി തന്നെ പറയുന്നത്. മക്കളെ, കിടക്കട്ടെ, ഭയങ്കര ക്ഷീണം. അച്ഛന് വല്ല പ്രശ്നം ഉണ്ടാച്ച? എന്തെങ്കിലും സംഭവിച്ചാ? ഒന്നുമില്ല. ഒന്നുമില്ല. ഉറപ്പ് തന്നെ? ഒന്നുമില്ലടാ. നീ ചെല്ല്, എന്തെങ്കിലും വേണേ വിളിച്ചാ മതിയേ. ഞാൻ വിളിക്കാം. ഫ്ലവേഴ്സ് 9-ാം വാർഷിക നിറവിൽ